നമസ്കാരം. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇസ്രായേലിനെ പിന്തുണയ്ക്കില്ലെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കണമെന്ന് പറഞ്ഞ് ഇസ്രായേൽ മുൻ പ്രധാനമന്ത്രി നഫ്താലി ബെന്നറ്റ് അടക്കം രംഗത്തെത്തിയ പശ്ചാത്തലത്തിലാണിത്. ഇറാനെതിരെ പ്രത്യാക്രമണം നടത്താൻ ഇസ്രായേലിന് എല്ലാവിധ പിന്തുണയും നൽകും. അക്കാര്യം അവരുമായി ചർച്ച ചെയ്യുന്നുണ്ട്. ഇസ്രായേലിന് സ്വയം സംരക്ഷിക്കാനുള്ള അവകാശത്തെ പിന്തുണയ്ക്കാൻ G7 രാജ്യങ്ങൾ പ്രതിജ്ഞാബദ്ധമാണെന്ന് ബൈഡൻ പറഞ്ഞു. ഇറാന്റെ തന്ത്രപ്രധാന മേഖലകളിൽ ഇസ്രായേൽ തിരിച്ചടിക്ക് ഒരുങ്ങുകയാണെന്ന സൂചനയ്ക്കിടയിലാണിത്. ഇറാന്റെ മിസൈൽ ആക്രമണങ്ങൾക്ക് ഇസ്രായേലും സഖ്യകക്ഷികളും നൽകിയത് സമാനതകളില്ലാത്ത തിരിച്ചടിയായിരുന്നു. അമേരിക്കയുടെ സൈനിക സംവിധാനങ്ങളും ഇസ്രായേലിന് തുണയായി മാറി. കൃത്യമായ നിരീക്ഷണമാണ് മിസൈലിന്റെ വരവ് ഇസ്രായേലിനെ അറിയിച്ചത്. ഇറാൻ മിസൈൽ തൊടുക്കും മുമ്പ് തന്നെ അമേരിക്ക സംഭവിക്കാൻ പോകുന്നത് തിരിച്ചറിഞ്ഞിരുന്നു. മെഡിറ്ററേനിയൻ കടലിൽ സജ്ജമായിരുന്ന പടക്കപ്പൽ പ്രതിരോധവും തുടങ്ങി. പിന്നാലെ കൂടുതൽ സുഹൃത്തുക്കൾ ഇസ്രായേലിന്റെ രക്ഷയ്ക്കെത്തി. ബ്രിട്ടനും അമേരിക്കയ്ക്കുമൊപ്പം ഇസ്രായേലിന് വേണ്ടി മിസൈൽ പ്രതിരോധം നടത്തി. അങ്ങനെ മഹാദുരന്തത്തിൽ നിന്നും ഇസ്രായേൽ രക്ഷപ്പെട്ടു. അയൺ ഡോമുകൾ ഇറാന്റെ മിസൈലുകളെ ആകാശത്ത് തന്നെ ഛിന്ന ഭിന്നമാക്കി. ലബനനിൽ ഇസ്രായേൽ ചൊവ്വാഴ്ച കരയാക്രമണം തുടങ്ങിയതിനു പിന്നാലെയാണ് ഇറാന്റെ മിസൈൽ ആക്രമണം. ടെൽ അവീവിനെയും ജെറുസലേമിനെയും ലക്ഷ്യം വെച്ച് 150 മിസൈലുകളാണ് ഇറാൻ അയച്ചത്. അയൽരാജ്യമായ ജോർദാന്റെ ആകാശത്ത് വെച്ച് തന്നെ ഇസ്രായേൽ ഇവ വെടിവെച്ചിട്ടെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ഇതിന് കാരണം അമേരിക്കയുടെ കരുതലാണ്. അമേരിക്ക അതിവേഗം മിസൈൽ ഓപ്പറേഷൻ അറിഞ്ഞാണ് ഇതിന് കാരണമായത്. ഇസ്രായേലിലെ ബെൻ ഗുറിയോൺ വിമാനത്താവളത്തിലെ വ്യോമഗതാഗതം ഇതേ തുടർന്ന് നിർത്തിവച്ചിരുന്നു. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സുമായി ചേർന്ന് മിസൈൽ ആക്രമണം പരാജയപ്പെടുത്തിയെന്ന് US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സള്ളിവനാണ് അറിയിച്ചത്. ഇസ്രായേലിനെതിരെയുള്ള ഇറാന്റെ മിസൈൽ ആക്രമണം പ്രതിരോധിക്കാൻ അമേരിക്കയുടെ 2 യുദ്ധ കപ്പലുകളിൽ നിന്ന് 1 ഡസനോളം ഇന്റർസെപ്റ്റർ തൊടുത്തതായി പെന്റഗൺ അറിയിച്ചിരുന്നു. ഇറാനിൽ നിന്നു തന്നെയാണ് ഇവ തൊടുത്തതെന്നും പെന്റഗൺ വക്താവ് മേജർ ജനറൽ പാട്രിക് റൈഡർ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. കഴിഞ്ഞ ആക്രമണത്തേക്കാൾ ഇരട്ടി മിസൈലുകളാണ് ഇത്തവണ ഇറാൻ ഇസ്രായേലിന് നേരെ തൊടുത്തതെന്നും പെന്റഗൺ പറഞ്ഞു. അമേരിക്കയ്ക്കൊപ്പം തന്നെ ബ്രിട്ടനും പ്രതിരോധത്തിൽ ശക്തമായ പങ്കാളിയായി മാറി. ഇതാണ് ഇസ്രായേലിന് കൂടുതൽ കരുത്തായത്. നേരത്തെ ഇറാനിൽ നിന്ന് ആക്രമണമുണ്ടാകുമെന്ന് US മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതേ തുടർന്ന് ടെൽ അവീവിലും ജെറുസലേമിലുമുള്ള ജനങ്ങളോട് സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറാൻ ഇസ്രായേൽ നിർദ്ദേശിച്ചിരുന്നു. ഇതും ഇസ്രായേലിനെ തുണച്ചു. എന്നാൽ മിസൈലുകൾ ഇസ്രായേലിൽ പതിക്കും മുമ്പ് തന്നെ തകർത്തുവെന്നതാണ് വസ്തുത. ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രളെയും പ്രധാന കമാൻഡർമാരെയും വധിച്ചതിന് പിന്നാലെയാണ് കരയധിനിവേശം തുടങ്ങിയ ഇസ്രായേൽ രാജ്യത്തുടനീളം വ്യോമാക്രമണം ശക്തമാക്കിയത്. ഇതിനെതിരെയായിരുന്നു ഇറാന്റെ ഇടപെടൽ. ലബനിലെ ഇസ്രായേൽ ഇടപെടൽ അതിശക്തമായി തുടരുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം 8 സൈനികരാണ് ഇത്തരത്തിൽ ഇറാൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിക്ക് ഒരുങ്ങുകയാണ് ഇസ്രായേൽ സൈന്യം. ആണവ കേന്ദ്രം ആക്രമിക്കും എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരം. പക്ഷേ ഇതിനെ ഒരിക്കലും അനുകൂലിക്കില്ല എന്ന് തന്നെയാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്.